ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി വിത്ത് സാനിയ സോണിയാസ് കിച്ചൺ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് വാളമീൻ ഫ്രൈ ആണ്. ഈ മീന് പല പേരുകളിലാണ് അറിയപ്പെടാറുള്ളത്. വാളമീൻ എന്ന് പറയാറുണ്ട്, ചുണ്ണാമ്പ് വാള, കല്ലുവാള, പാമ്പാട, ഇങ്ങനെയൊക്കെ പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ മുന്നോട്ടിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. ലൈക്കും ഷെയറും ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. വാളമീൻ ഫ്രൈക്ക് വേണ്ടി എടുത്തിരിക്കുന്ന 4 വാളമീനാണ്. ഇതാണ് ഒരു വാളമീൻ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പാമ്പാട എന്ന പേരിലും അറിയപ്പെടുന്നു ഇത്. നന്നായി ഇതിൻ്റെ പുറത്തൂടെ കാണുന്ന ചുണ്ണാമ്പ് പോലുള്ള അതെല്ലാം നന്നായി കഴുകി വൃത്തിയാക്കി വേണം എടുക്കാൻ. ഇത് കറി വയ്ക്കുവാനും തോരൻ വയ്ക്കുവാനും എല്ലാം നല്ലതാണ്. കറി വയ്ക്കുമ്പോൾ മുളകിട്ട് കറി വയ്ക്കുന്നതിലും കൂടുതൽ നല്ലത് തേങ്ങ അരച്ച് കറി വയ്ക്കുന്നതാണ്. ഈ മീനിൻ്റെ പുറത്ത് ഇങ്ങനെ ചുണ്ണാമ്പ് കാണുന്ന ഈ ഇതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ചുണ്ണാമ്പ് വാള എന്നറിയപ്പെടുന്നത്. ഈ ചുണ്ണാമ്പ് പോലെ കാണുന്ന ഭാഗമെല്ലാം നന്നായി കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് ഈ മീൻ നമുക്കെടുക്കാം. വാളമീൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നമുക്ക് നോക്കാം. ഞാൻ വാളമീൻ കഴുകി വൃത്തിയാക്കി ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഇതിൻ്റെ പുറത്ത് ചുണ്ണാമ്പ് പോലെ ഉണ്ടായിരുന്നതൊന്നും ഇല്ല. നന്നായി വൃത്തിയാക്കി എടുത്തു. ചട്ടിയിലിട്ട് നന്നായി ഉരച്ച് കഴിയാൽ മതി, അത് പൊയ്ക്കൊള്ളും. ഇനി ഇതിന് വേണ്ട ചേരുവകൾ നോക്കാം. 1 teaspoon കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ആ 1 teaspoon ഞാൻ എടുത്തിട്ടുള്ളൂ, കാരണം പച്ചമുളകാണ് ഇവിടെ എരിക്ക് വേണ്ടി കൂടുതലായി ഉപയോഗിച്ചിരിക്കുന്നത്. 6 എരിയുള്ള പച്ചമുളക്, അതിൻ്റെ കൂടെ 2 തണ്ട് കറിവേപ്പില. കറിവേപ്പില നല്ലതാണ് മീൻ പൊരിക്കുകയൊക്കെ ചെയ്യുമ്പം ഇടുന്നത്. അത് രണ്ടും കൂടെ അരച്ചിരിക്കുകയാണ്. പിന്നെ 1 teaspoon കുരുമുളക് പൊടി, 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1/4 teaspoon ജീരകപ്പൊടിയാണിത്. ഈ ജീരകപ്പൊടി ഈ ചില മീനുകളൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഇടുന്നത് നല്ലതാണ്. ഈ വാളമീൻ ഫ്രൈക്ക് നല്ലതാണ് ജീരകപ്പൊടി ഇടുന്നത്, നല്ലൊരു ടേസ്റ്റ് കിട്ടും. നമ്മൾ ഹോട്ടലുകളിൽ നിന്നൊക്കെ കഴിക്കുന്നൊരു ടേസ്റ്റ് കിട്ടും, അതുകൊണ്ടാണ് ഈ ജീരകപ്പൊടി ചേർക്കുന്നത്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാണ്. ഇതൊരു 1 tablespoon ഉണ്ട്. പിന്നെ എണ്ണ ഞാനിവിടെ എടുത്തിരിക്കുന്നത്, ഇത് സൺഫ്ലവർ ഓയിലാണ്. ഇത് മീൻ പൊരിക്കുന്നത് വെളിച്ചെണ്ണയിലാണ്, അത് 2 tablespoon എണ്ണ. പിന്നെ കുറച്ച് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്, ഇത് അരപ്പിന് മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് വേണ്ട വെള്ളം. ഉപ്പും ആവശ്യത്തിന് എടുക്കുക. ഇനി നമ്മൾക്ക് ഒരു പാത്രത്തിലേക്ക് ഈ മീൻ അരപ്പുകളെല്ലാം ഇട്ടതിന് ശേഷം മീൻ പുരട്ടി വയ്ക്കാം. മുളക് പൊടി നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാം ഇതിലേക്ക് ഒന്നിച്ചിടുക. പിന്നെ എരിയൊക്കെ അവനവൻ്റെ ആവശ്യം അനുസരിച്ച് നിങ്ങൾ തന്നെ ക്രമീകരിക്കുക. കുരുമുളക് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, പച്ചമുളക് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, അങ്ങനെ ചെയ്യുക. പക്ഷേ മഞ്ഞൾപ്പൊടിയൊക്കെ ഈ 1/2 teaspoon തന്നെ വേണം, എങ്കിലേ നല്ലൊരു കളറൊക്കെ മീനിന് കിട്ടത്തുള്ളൂ ഫ്രൈ ചെയ്ത് വരുമ്പം. ജീരകപ്പൊടി 1/4 teaspoon തന്നെ ഇടാവുള്ളൂ, അതിൽ കൂടുതൽ ഒട്ടും ഇടരുത്, കാരണം ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. ഉപ്പ് ആവശ്യത്തിനിടുക. അതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിച്ച് ഇത് മിക്സ് ചെയ്യാം. എണ്ണ ഇനി വേണ്ട എന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എണ്ണയും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് 1/2 മണിക്കൂറോളം ഇത് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ്, അതാണ് നല്ല ടേസ്റ്റ് മീൻ പൊരിഞ്ഞു വരുമ്പോൾ. ഇനി കൊളസ്ട്രോളോ അതുപോലെ അസുഖങ്ങളുള്ളവരൊന്നും ഇങ്ങനെ ഇടയ്ക്ക് ഇനി എണ്ണ ഒഴിക്കണ്ട. ഞാനൊരു 1 tablespoonഓളം വെള്ളമേ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഇതിന് ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട, ചെറുതായിട്ടൊരു അതൊന്ന് ഇതാകാൻ വേണ്ടി ഇത് പുരട്ടി വെക്കാനുള്ളൊരു ചെറിയ വെള്ളം മതി. അത് 1 tablespoonൻ്റെ ആവശ്യമുള്ളൂ. മീൻ ഇതിലേക്കിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് എല്ലായിടത്തും മീനിൻ്റെ എല്ലാ ഭാഗത്തും അരപ്പ് പറ്റുന്ന രീതിയിൽ നന്നായി കൈകൊണ്ട് ഇളക്കി തന്നെ യോജിപ്പിക്കുക. ഇനി ബാക്കിയിരിക്കുന്ന മീനും കൂടെ ഇട്ട് യോജിപ്പിക്കാം. നമ്മൾ പച്ചമുളക് അരച്ചതുകൊണ്ടാണ് ഈ മീനിന് വലിയൊരു കളറില്ലാത്തതുപോലെ തോന്നുന്നത്. പക്ഷേ ഇത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ നല്ല കളറായിരിക്കും.
അര മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ എടുത്ത് വെക്കണം. അതിനുശേഷം വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. നമ്മൾ മീൻ അരച്ച് പുരട്ടി വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അതിപ്പോൾ അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീൻ പൊരിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏതെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പം മീൻ ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടാകാതെ ഇട്ട് കഴിയുമ്പം മീൻ പൊടിഞ്ഞൊക്കെ പോകും. ഒരുപാട് അങ്ങ് ചൂടായി പോയാലും പെട്ടെന്ന് ഇടുമ്പോഴേ കരിഞ്ഞും പോകും. അതുകൊണ്ട് ആവശ്യത്തിന് ചൂടായിട്ടുണ്ട് ഇപ്പം. അപ്പം നമുക്ക് ഇത് ഓരോന്നിട്ട് കൊടുക്കാം. ഈ മീനിനിപ്പം വലിയ കളർ തോന്നാത്തത് പച്ചമുളക് അരച്ചിരിക്കുന്നത് കൊണ്ടാണ്. പക്ഷേങ്കിൽ ഇത് ഫ്രൈ ആയി വരുമ്പോൾ നല്ല കളറായിരിക്കും. ഈ വാളമീൻ പോലുള്ള മീനുകൾക്ക് പച്ചമുളക് അരക്കുന്നതാണ് മുളക് പൊടി തന്നെ ഇടുന്നതിലും കൂടുതലും നല്ലത്, ടേസ്റ്റ്. അപ്പം എല്ലാ മീനിനും അങ്ങനെ ആകണമെന്നില്ല. ഓരോ മീനുകൾക്കും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. അതുപോലെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ഈ മീനെല്ലാം ഇട്ട് കൊടുത്തു. ഇനി ബാക്കിയുള്ളത് ഇത് ഫ്രൈ ആയി എടുത്തതിന് ശേഷം ഇടാം. ഇനി ഇത് അടച്ച് വെച്ച് ഇത് ഫ്രൈ ആയി വരട്ടെ. നമ്മുടെ മീൻ ഒരു വശം സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, നല്ല കളറുണ്ട്, നല്ല മണവും ഒക്കെ വരുന്നുണ്ട്. ഇതിന് ഫ്രൈ ആയിട്ട് നമുക്ക് എടുത്തിട്ട് അടുത്തതിടാം. അപ്പം നമ്മൾ ലാസ്റ്റ് ഉണ്ടായിരുന്ന മീനും ഇട്ട് കൊടുത്തു, അതും ഫ്രൈ ആയി വന്നു. അപ്പം അതും നമുക്ക് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ വാളമീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല കളറും ഉണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് വാളമീൻ ഫ്രൈ ചെയ്യാൻ. ഇതേ രീതിയിൽ നിങ്ങൾ ഫ്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ കമൻസ് എന്നെ അറിയിക്കണം. നല്ല രുചിയാണ്. നമ്മൾ റെസ്റ്റോറൻറ്റുകളിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ രുചിയാണ് ഇങ്ങനെ ഫ്രൈ ചെയ്ത് നോക്കിയാൽ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ, താങ്ക് യു.